കൈത്തറിയെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? കൂടെ വളരെ ദാരിദ്ര്യപ്പെട്ട ആൾക്കാരുണ്ടെന്ന് ജോലിക്കുന്നത്. നമ്മളിത് പഠിച്ച് ഇത് ചെയ്യണതുകൊണ്ട് വേറെ ജോലി നമുക്ക് പറ്റില്ല. നാട്ടിൻപുറങ്ങളിൽ ജീവിത മാർഗത്തിനായി ഒത്തുചേരുന്ന ഒരുപാട് കൂട്ടായ്മകളുണ്ട്. അത്തരം ഒരു ചെറിയ കൂട്ടായ്മയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നെയ്ത്തുകാരാണിവർ. വീട്ടിൽ വെറുതെ ഇരുന്ന് സമയം കളയാതെ സ്വന്തം കുടുംബത്തിനൊരു കൈത്താങ്ങാകുന്ന കുറേ സ്ത്രീകൾ, അവരുടെ കഥ നമുക്കിന്നറിയാം. സുധചേച്ചി നെയ്ത്തുമായിട്ട് തിരക്കിലാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിയാം. എന്തൊക്കെയാണ് നെയ്ത്തിൻ്റെ വിശേഷങ്ങൾ, നിങ്ങളുടെ ഈ യൂണിറ്റിൻ്റെ വിശേഷങ്ങൾ? സന്തോഷമായിട്ടിരിക്കുന്നോ? നെയ്ത്തുമായിട്ട് എങ്ങനെ പോകുന്നു? പിന്നെ രാവിലെ വന്ന് നമ്മൾ ഒരു തൊഴിൽ, നമ്മൾ ജീവിതമാർഗം ഇതാണ്. രാവിലെ വന്ന് നമ്മളിരുന്ന് ജോലി ചെയ്യും, മുതലാളിനുള്ള കൂലി തരും. അങ്ങനെ നമുക്ക് നഷ്ടമായിട്ടൊന്നുമില്ല. ജോലിക്കുള്ള കൂലിയുണ്ട്. പക്ഷെ നമ്മളെ കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ നടക്കണം. വേറെ വരുമാനം അങ്ങനെയൊന്നും ഇല്ല. രാവിലെ നമുക്കിവിടെ 7 മണി തൊട്ട് എപ്പം വേണമെങ്കിലും ഇറങ്ങാം. ഇറങ്ങി നെയ്യാം. ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല. രാവിലെ ഒന്ന് നെയ്തിട്ട് വൈകിട്ടാകുമ്പോൾ നമുക്ക് നമ്മളെ സൗകര്യം കണ്ടുപോലെ തന്നെ. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിലും പോയിട്ടൊക്കെ വന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ നോക്കാനുള്ള കൂലിയും ഉണ്ട്. അത് വെച്ച് നമ്മളെ ജീവിതമാർഗ്ഗമൊക്കെ അങ്ങോട്ട്. ഡിസൈൻ നമുക്ക് ഓരോ സൈസ് കണ്ടുപോലെ കസവാണ് എല്ലാവർക്കും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സൈസിന് ഓരോ കൂലി. അപ്പോൾ രാവിലെ ഇറങ്ങിയ കൂടുതൽ നെയ്യാം. 1.5-2 മുണ്ടൊക്കെ നെയ്യാം. നേരത്തെയൊക്കെ നെയ്യുമായിരുന്നു, ഇപ്പോൾ അത്ര പോവില്ല. ആ നമ്മൾ കൊച്ചിലെയൊക്കെ നെയ്ത്ത് പഠിച്ചൊക്കെ ഇറങ്ങിയ 13 വയസ്സിലൊക്കെ ഇറങ്ങിയത്. ഇപ്പം ഇന്നും നെയ്ത് തന്നെ ജീവിക്കണേ. ഇല്ല, ഇത് നമുക്ക് ചാരി നിൽക്കാന്നേ ഉള്ളൂ. ഇവിടെ ഒരു ചാരി നിൽപ്പാണ്. ഇല്ല, കുഴപ്പമില്ല. ഇത് നമ്മളെ സ്ഥിരം തൊഴിൽ. നമുക്ക് വേറെ തൊഴിൽ പറ്റില്ല. ഇപ്പം നമ്മളിത് പഠിച്ച് ഇത് ചെയ്യണതുകൊണ്ട് വേറെ ജോലി നമുക്ക് പറ്റില്ല. അപ്പോൾ ഇത് തന്നെ മൊത്തവും. 2 ദിവസം വയ്യെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നാൽ അങ്ങ് നേരെ അങ്ങ് പോകും. ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ ഇരുന്ന് നേരെ പോകും. ഒരു മുണ്ടെങ്കിലും പതുക്കെ ഇരുന്ന് നെയ്യാം. അങ്ങനെ ഒരിതുണ്ട്. പിന്നെ ഇവിടുത്തെ മുതലാളി നമ്മളൊരു കൂടെ പുറപ്പോലെ തന്നെ നല്ല സ്നേഹവും കാര്യവും നമ്മൾ. എൻ്റെ പേര് സലീല. ഇവിടെ വന്നിട്ട് 16 വർഷമായി. നേരത്തെ വേറെയാണ് നെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് കൂലികളൊന്നും കിട്ടാതെ വന്നപ്പോഴും ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്ന് നെയ്തപ്പോഴേ കൃത്യമായിട്ട് കൂലികളെല്ലാം തരും. പിന്നെ ഞങ്ങളെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും. വീട്ടിലെ കാര്യമായിരുന്നാലും പുറത്ത് എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിലും നമുക്കൊരു തുണി എടുക്കണമായിരുന്നാലും എല്ലാം നമ്മളെ സ്വന്തം ഭർത്താവിനെ ആശ്രയിക്കണ്ട. എല്ലാ കാര്യവും നമ്മളെ ഈ കാര്യം കൊണ്ടാണ്. വീട് വെച്ചതായിരുന്നാലും മക്കളെ പഠിപ്പിച്ചതായിരുന്നാലും വീടില്ലായിരുന്നു. അങ്ങനെ എനിക്ക് വീടൊക്കെ കിട്ടി പഞ്ചായത്തിൽ നിന്ന്. അങ്ങനെ പിന്നെ ഇവിടെ ജോലി ചെയ്ത് ചിലവര് ഉരുപ്പടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ പണയം വെച്ചൊക്കെ വീടൊക്കെ വെച്ച് മക്കളെയൊക്കെ പഠിപ്പിച്ച് നല്ലതായിട്ടൊക്കെ. മോള് നേഴ്സ്, അമരവള്ള ആശുപത്രിയിൽ പോകുന്നു, മോ ആശാരിപ്പണി. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ വളർന്നത്. ഇനി ഇവിടെ 16 വർഷമായി ഇവിടെ വന്നിട്ട്. കൊച്ചിലേ ഞങ്ങൾ നെയ്യാൻ പോയതാണ്. ആദ്യം ഖാദി ബോട്ടിലാണ് നെയ്തുകൊണ്ടിരുന്നത് കൊച്ചിലെ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിജയാനന്ദ വീടെന്ന് പറയാം അപ്പുറത്ത്, അവിടെ നെയ്തുകൊണ്ടിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കളൊക്കെ ആയി കുറേ 9 വർഷം വരെ നെയ്യാതായിരുന്നു. പിന്നീട് ഇവിടെ വന്ന് നെയ്ത് ഞങ്ങൾക്ക് ഒരു കുറവുമില്ല. ദൈവം തന്ന ഭാഗ്യമാണ് ഈ അണ്ണനെ. നമ്മളെല്ലാവരും ഇതുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്, ഇന്നും ജീവിച്ചു പോകുന്നു. അതുകൊണ്ട് നമ്മളെന്നും പ്രാർത്ഥിക്കും അണ്ണന് വേണ്ടി. അണ്ണന് ദീർഘായുസ് കൊടുക്കണേ, തൊഴിൽ നടത്തി കൊണ്ടുപോകാനുള്ള കഴിവ് കൊടുക്കണം. നമ്മൾ നെയ്ത് കൊടുക്കുന്നത് വിറ്റ് പോകണം, എങ്കിലേ നമുക്ക് കൂലി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെന്നും പ്രാർത്ഥിക്കും. അവരെല്ലാവരും അണ്ണനൊക്കെ നല്ല സ്നേഹം തന്നെ. നമ്മളൊരു സഹോദരങ്ങളെ പോലെയാണ് ഇവിടെ ജീവിക്കുന്നത്. എല്ലാവരും നല്ല സന്തോഷമായിട്ട് വയ്യാന്ന് പറഞ്ഞ് വന്നാലും ഇവിടെ വന്നാൽ നമുക്ക് സുഖം കിട്ടും. നമ്മളെല്ലാവരും ജോലി ചെയ്യും. വൈകുന്നേരമാകുമ്പോൾ അണ്ണൻ പൈസ കൊണ്ടുതരും, വാങ്ങിക്കും. നമ്മൾ സന്തോഷമായിട്ട് വീട്ടിൽ പോവും. ഇതുവരെയും ദൈവം നടത്തി, ഇനിയും നടത്തണമെന്നാണ് നമ്മളെ പ്രാർത്ഥന.
ദിവസം എന്തുമാത്രം നെയ്യും? ഒന്നര മുണ്ട നെയ്യും. എന്റെ പൈസ ഒക്കെ കൃത്യമായിട്ട് മുതലാളി തരുന്നുണ്ടോ? തരണം. ജീവിതമാർഗം ഇത് മാത്രമാണല്ലേ? അത്രേ ഉള്ളൂ, ഇത് മാത്രം. അപ്പം സന്തോഷമാണോ ഇവിടുത്തെ തുണി നെയ്ത്തും എല്ലാം ഒക്കെ ആയിട്ട്? ഇപ്പൊ നിങ്ങൾ എത്ര പേരിവിടെ ഉണ്ട്? ഇവിടെ ഇപ്പൊ 18-20 പേരുണ്ട്. എല്ലാരും ഇവിടെ അടുത്തുള്ളവരാണോ അതോ ദൂരത്തുനിന്ന് വരുന്നവരൊക്കെയാണ്? അടുത്തുള്ളവരുണ്ട്, അടുത്തുള്ളവരുണ്ട്. എന്റെ പേര് അനിത. ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ വന്നിട്ട് 10 വർഷമായി. പിന്നെ ഈ വരുമാനത്തിൽ നിന്ന് തന്നെ മക്കളെ പഠിപ്പിച്ചതും എൻ്റെ വീട്ടുകാരും. ഭർത്താവ് അത്ര ഇതല്ല, എന്നാലും ഇതിൽ നിന്ന് തന്നെ എൻ്റെ കാര്യമല്ല, ഈ വരുമാനത്തിൽ നിന്ന് തന്നെ ഇതിൽ നിന്ന് തന്നെ എൻ്റെ മക്കളെ പഠിപ്പിച്ചതും. മോള് ഡിഗ്രി കഴിഞ്ഞ് മോ ഐ ടിയിൽ പോണ്. ഓ, ഈ ഒരു ഒറ്റ വരുമാനം ഇവിടെ ഞാൻ 10 വർഷമായി വന്നിട്ട്. എൻ്റെ പേര് പങ്ക്. എനിക്ക് 2 മക്കൾ. മൂത്ത മോള് ഇളയവള് പ്ലസ് 2 പഠിക്കണം, മൂത്തോള് ഐ ടി പഠിക്കണം. പിന്നെ ഇവിടെ ജോലിക്ക് വന്നിട്ട് 15 വർഷമാവുന്നു. പിന്നെ ഇവിടെ ജോലി ചെയ്ത് ഈ വരുമാനം കൊണ്ട് തന്നെ ഞങ്ങൾ ജീവിക്കുന്നത് സന്തോഷമായിട്ട്. ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, കാലുവേദനയൊക്കെ നീണതല്ലേ, കുറേ കാലം കൊണ്ട് നീണതല്ലേ, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്. എൻ്റെ പേര് കലയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 1 വർഷമാവണേ ഉള്ളൂ. ഞാൻ വീട്ടിൽ 7 വർഷത്തിന് മുമ്പേ നെയ്തുകൊണ്ടിരുന്നു. ഇപ്പം ഇവിടെ വന്നിട്ട് 1 വർഷമായതല്ലോ. ഇവിടെ വന്ന് നല്ല സന്തോഷമാണ്. നമ്മളെല്ലാവരും കൂടെ നല്ല കൂട്ടാണ്. നമ്മളെല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. നല്ലൊരു ജോലിയാണ്. പഠിച്ച് വെറുതെ ഇരിക്കണേക്കാളും നല്ലൊരു ജോലിയാണ്. പിന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അങ്ങനെ നമ്മളെ കൊച്ചുങ്ങളെ കാര്യമൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഉറപ്പായ ജോലിയാണ് ഇത്, നല്ലൊരു ഉറപ്പായ ജോലി. നമ്മൾ ആരോടത്ത് ഒന്നിനും ആശ്രയിക്കേണ്ട. വന്നാ ഇത് ബുദ്ധിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലാണ് എന്ന് പറഞ്ഞാൽ 1 വർഷം വരെയെങ്കിലും ഇത് നോക്കിയിരുന്ന് പഠിക്കാനേ ഉള്ളൂ. ഇതിന് വിദ്യാഭ്യാസമൊന്നും വേണ്ട, ബുദ്ധി ഉണ്ടായിരുന്നാൽ മതി. നമുക്കിവിടെ ആർക്കും വിദ്യാഭ്യാസമൊന്നും അത്രക്കില്ല, പക്ഷേ ഇത് ചെയ്യാൻ കുറച്ച് അറിവുണ്ടായാൽ മതി. പിന്നെ ഇത് ചെയ്യാനുള്ള മനസ്സ് ആദ്യം വേണം. എൻ്റെ പേര് ശശിയല. ഞാൻ ഇവിടെ നെയ്യാൻ വന്നത് 16 വർഷമായി. ചെറുതിലേ നെയ്ത്തായിരുന്നു, എന്നിട്ട് വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം വരാതിരുന്നു. വീണ്ടും ഇപ്പം ഇവിടെ 16 വർഷം കൊണ്ട് നെയ്യും. 2 മക്കൾ, മോളയച്ച് 2 മക്കൾ. മോൻ കല്യാണം ആയില്ല, അവന് ആർമിയിൽ ജോലിയുണ്ട്. അപ്പം ഇവിടെ നെയ്താണ്, ഈ വരുമാനം കൊണ്ടാണ് 2 മക്കളെ പഠിപ്പിച്ചതും മോളെ വിവാഹം കഴിച്ചു കൊടുത്തതും. പിന്നെ ഭർത്താവ് മരിച്ചു പോയി, ഭർത്താവില്ല. അപ്പം ഈ തൊഴിൽ കൊണ്ടാണ് ഞാൻ എൻ്റെ 2 മക്കളെ നോക്കി വളർത്തി മോളെ അയച്ചു. അപ്പോൾ മോൻ വിവാഹം കഴിഞ്ഞില്ല. സന്തോഷം, രാവിലെ വരും, നെയ്യും, വൈകുന്നേരം കുളിപ്പിക്കും. പിന്നെ വേറെ ബുദ്ധിമുട്ട് നമുക്ക് പ്രായത്തിൻ്റെ ഇതിലൊക്കെ വരുമ്പം കാലിന് കൈക്കുമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന തൊഴിലായതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ തോന്നില്ല. രാവിലെ കഴിക്കും, കുളിക്കും, എല്ലാവരും അടുത്തോട് നിന്ന് നല്ല സന്തോഷമായിരിക്കും. കാവൽ മാലാകമാരേ കണ്ണടയ്ക്കരുതേ, കാവിൽപ്പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാകമാരേ ഉണ്ണിയുറങ്ങ്. ഇവിടെ നെയ്ത്ത് പഠിച്ച് തുടങ്ങിയതേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ റാഗിംഗ് ഉണ്ട് ഇവിടെ. അല്ല, 9-ാം ക്ലാസ് വരെ അതൊക്കെ ധാരാളം മതി. ഇത് നെയ്ത്ത് എവിടെ വരെ എത്തിയത്? അപ്പൊ എത്ര മാസം കൊണ്ട് ഇപ്പൊ നെയ്യുന്നു? 1 വർഷമാകും. 1 ദിവസം ഇപ്പൊ എത്ര മുണ്ട് നെയ്യും? 1 മുണ്ട്. കുഴപ്പമില്ല, എല്ലാവരും കൂടെ എന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച് അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. ഓ, പെട്ടെന്ന്. എൻ്റെ പേര് ശ്യാമള. ഞാൻ ചെറുതിലെ 13 വയസ്സായപ്പോൾ നെയ്യാൻ തുടങ്ങിയതാണ്. ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷവും വീണ്ടും 3 കുഞ്ഞുങ്ങളായതിനു ശേഷവും വീണ്ടും നെയ്ത്താണ്. ഇതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്നതൊക്കെ.
എൻ്റെ പേര് ഗീത. ഞാനൊരു നെയ്ത്തിന് വരാൻ തുടങ്ങിയിട്ട് അഞ്ച് മാസം വരും. ഇത് കൊണ്ട് എൻ്റെ മോളെ പഠിപ്പിക്കുന്നു. വീട്ടുകാര്യങ്ങൾ നടന്നു പോണു. ചേട്ടനാണ് കാല് സുഖാൻ്റെ ആൾ. ഇതുകൊണ്ടാണ് ജീവിതം. നാല് വർഷമായി ജോലിക്ക് വന്നിട്ട്. ഇത് വെച്ചാണ് നമ്മുടെ ജീവിതം. പിന്നെ ഇവിടെ നല്ല സ്ഥാപനമാണ്. നല്ല രീതിയിൽ എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ പേര് സുധാകരനാണ്. ധനവിച്ചുറത്താണ് താമസം. ഐ ടി ജംഗ്ഷനിൽ. അപ്പോൾ ഇവിടെ ചെങ്കൽ വട്ടവളയിൽ നെയ്ത്ത് തുടങ്ങിയിട്ട് 20 വർഷമാവുന്നുണ്ട്. ഇവിടെ ഒരു തൊഴിലില്ലാത്തൊരു ഗ്രാമപ്രദേശമായിരുന്നു ഈ സ്ഥലം. അപ്പോൾ ഞാൻ വന്നിങ്ങനെ കുറച്ച് പേർക്ക് ഒരു ഏകദേശം ഒരു 30-ലധികം ആൾക്കാർ എൻ്റെ കയ്യിൽ ഇപ്പോൾ ജോലി ഇവിടെ ചെയ്യുകയാണ്. ഇവിടെ ഈ സമീപപ്രദേശത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വലിയ കുഴപ്പമില്ല. ഇതുവരെ ആയിട്ടും മുടക്കമില്ല, തൊഴിൽ നടക്കുകയാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ നമുക്ക് ശരിയായിട്ടുള്ള കിട്ടുന്നില്ല. അത് എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസയാണ്. ജോലി ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ടുള്ള ജോലി ചെയ്തിരുന്നെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നതൊക്കെ മായി ഇത്തർക്ക് തരാൻ പറ്റുമായിരുന്നു. പിന്നെ ഹാൻഡ് വീവിൽ ഞാൻ മുണ്ട് കൊടുത്തിട്ടുണ്ട് 4 വർഷത്തേക്ക് മുമ്പ്. ഹാൻഡ് വീവിൽ അവിടെ ഇപ്പോൾ 4 വർഷത്തിലധികമായി മുണ്ട് എടുത്തിട്ട് ഒരാഴ്ചയിൽ 86 മുണ്ടവിടെ കൊടുത്തോണ്ടിരുന്നു. ഒരാഴ്ചയിൽ 4 കൊല്ലത്തിന് പുറത്ത് മുണ്ടവിടെ എഴുത്തില്ല, പൂർണ്ണമായിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം സമരം ചെയ്തിട്ട് തന്നെ അവിടെ പേപ്പറും കൊണ്ട് നിയമത്ത് നടത്തി. ഹാൻഡ് വീവ് ഷോറൂമിനകത്ത് വായിച്ചിരിക്കും പത്രത്തിലൊക്കെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥനം 2 ലക്ഷം ശമ്പളമാണ്. 2 ലക്ഷം ശമ്പളമാണ്. അവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഒരു ജോലിയില്ല. കൈത്തറി നെയ്ത്തുകൾ എല്ലാം കംപ്ലീറ്റോടെ നിർത്തി വെച്ചിരിക്കരുത്. കുറച്ച് യൂണിഫോം വന്നെങ്കിലും അതിപ്പോൾ നിന്ന മട്ടാണ്. യൂണിഫോം ആൾക്ക് കാശ് കിട്ടുന്നില്ല, പ്രവർത്തിക്കാൻ പറ്റാത്ത പരിസ്ഥിതിയാണ്. അത് യൂണിഫോം മിക്കവാറും എല്ലാ സ്ഥലത്തും നിന്ന്. പ്രത്യേകിച്ച് ഞാൻ യൂണിഫോം എടുക്കാത്ത കാരണം അതാണ്. ഞാൻ പറയുന്നത് സർക്കാർ പത്തിൽ മുന്നോട്ട് പോകില്ല ഒരു ദിവസം. അങ്ങനെയാണ് ഈ തൊഴിലെന്തായാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ. കടങ്ങളുണ്ട്, ലോണുണ്ട്, അങ്ങനെയൊക്കെ എടുത്തണമെങ്കിൽ മുന്നോട്ട് പോകണത് ധാരാളം. ഈ പിന്നോട്ടിച്ച് മറ്റു തൊഴിലില്ല. തൊഴിലില്ലാതെന്നപ്പോഴാണ് നെയ്ത്ത് പഠിച്ച് സംരക്ഷിക്കേണ്ട മേഖല. പിന്നെ തൊഴിലുറപ്പ് വന്നതിൽ കൈത്തറി മേഖലയ്ക്ക് വൻ പരാജയമായി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് വന്നത് കൈത്തറി മേഖല വളരെ ബാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് 315 രൂപ ഒരു മുണ്ടിന് കിട്ടിയാണ്. നെയ്തിന് കിട്ടുന്നവർ കിട്ടുന്ന 200 രൂപയ്ക്കകത്തുള്ളതൊക്കെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഈ തൊഴിലിൽ കൂടുതൽ ആൾക്കാർ താല്പര്യപ്പെട്ട് നിൽക്കാത്തത് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് വന്നതിന് ശേഷമാണ്. അത് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ഈ തൊഴിൽ കൈത്തറി മേഖലയും കൂടി തൊഴിലുറപ്പ് വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ പൈസ ഒരു അവർക്ക് കിട്ടും. ഒരു മുണ്ട് കൂടെ നേരുന്നാലും ആ പൈസ ഒരു കിട്ടുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റും നെയ്ത്തുകാർക്ക്. അല്ലാതെ അവരും എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കിനി അറിയാൻ പറ്റില്ല. ഈ നിസ്സാര പൈസ നമ്മളെയുള്ളൂ, എങ്ങനെയൊക്കെ ഉണ്ട്. അതിന് ഞാൻ എന്തായാലും കേന്ദ്ര മുരളി നമ്മുടെ ഇവിടുത്തെ മന്ത്രിയല്ലേ വി മുരളി സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൈത്തറി ഉൾപ്പെടുത്തണം. കാരണം നമ്മൾ മാത്രം പറഞ്ഞാൽ പറ്റില്ലല്ലോ, വേറെ ഒരുപാട് ആൾക്കാർ പറയണ്ടേ. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കാര്യങ്ങൾ. ഇവിടെ വളരെ ദാരിദ്ര്യപ്പെട്ട ആൾക്കാരുണ്ടോ ജോലി ചെയ്യുന്നത്? ഭർത്താക്കമില്ലാത്തവരെ എത്ര പേരുണ്ട് ഇവിടെ? എല്ലാം 4 പേരുണ്ട് ഇതിനകത്ത് തന്നെ. നിവൃത്തിയില്ലാത്തവരാണ്. അവർക്ക് 200 രൂപ കിട്ടി എന്താവും ഒരു ദിവസം? അങ്ങനെയൊക്കെയുള്ള പോക്കാണ് പോകുന്നത്. അപേക്ഷിച്ച കൈത്തറിയെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാലഘട്ടമാണ് ഇപ്പോൾ. കാരണം അത്രമാത്രം കൈത്തറിയെ ബാലാര മേഖലയിൽ കൈത്തറി ഇല്ല, മൊത്തം നന്നോന്നിരിക്കണം ബാലാരത്തൊക്കെ. നമുക്കിവിടെ കൂടി മാത്രമേ മഞ്ചളാകം കൊല്ലയിൽ പഞ്ചായത്തും ഈ ഭാഗത്ത് മാത്രമേ കുറച്ച് നെയ്ത്താറുള്ളൂ. ബാക്കിയെല്ലാം നിർന്നുവന്നിരിക്കുക. വളരെ കുറച്ച് നെയ്ത്ത് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ. ആകെ ഉള്ളത് കൊല്ലയിൽ പഞ്ചായത്തിലും ചെങ്കൽ പഞ്ചായത്തിലും ഉള്ളത് എനിക്ക് മാത്രമേ അങ്ങനെയുള്ളൂ. അല്ലാതെ മറ്റു നെയ്ത്തുകളെല്ലാം നിന്നിരിക്കുക. നമുക്ക് അല്ലെങ്കിൽ രാവിലെ ഇറങ്ങിയ 2 മുണ്ട് നെയ്യാം. ഇപ്പം 1.5 മുണ്ട്, ഡബിൾ മുണ്ട് 2 എണ്ണം നെയ്യ്. ഇപ്പം 1.5 മുണ്ടൊക്കെ തന്നെ വരും. മാർക്കറ്റുണ്ട്, അതെല്ലാം എണ്ണയല്ലേ കൊണ്ടു കൊടുക്കണേ കടകളിൽ. ഇപ്പം നമ്മൾ നെയ്യുക കൂലി ആക്കിയാൽ പോകും. എല്ലാ സാധനവും ഇവിടെ തരും. നൂലും കസവും എല്ലാം ആയിട്ട് ഇവിടെ എത്തിക്കും. നമ്മൾ നെയ്ത് കൊടുക്കുക, കൂലി തരും. നമ്മൾ ആഗരം ഇവിടെ അടുത്ത് തന്നെ വീട്. അപ്പോൾ ആഹാരം ഉച്ചയ്ക്ക് പോയി കഴിക്കുക. ഇവിടെ 2-3 നേരം അല്പം ദൂരത്തുള്ളൂ, ബാക്കി എല്ലാവരും ഇവിടെ അടുത്തുള്ളതല്ലേ.
നല്ലൊരു തൊഴിൽ, വേറെ ഒരു പ്രശ്നവും ഇതിലില്ല. ജോലി ചെയ്ത് ജീവിക്കാം, ഇതാണ് ഇഷ്ടം. ഇത് കൊച്ചിലെ പഠിച്ചത് കൊണ്ട് ഈ തൊഴിൽ നല്ലതായിട്ട് പോകും. അപ്പോഴൊക്കെ എന്താ സ്കൂളിൽ പഠിത്തമൊക്കെ അങ്ങ് പോയി, അപ്പോഴൊക്കെ കഷ്ടങ്ങളല്ലേ. അപ്പോൾ എന്താ ഒരു തൊഴിൽ പഠിക്കാനെന്ന് പറഞ്ഞാൽ അങ്ങ് ഇറങ്ങി തൊഴിൽ പഠിച്ച് ജീവിക്കുന്നു. ഇവിടെ ഇപ്പം 15 വർഷമാണ് ഇവിടെ വന്നിട്ട്. അല്ലാതെ വേറെ നെയ്ത്തൊരിലൊക്കെ നെയ്തിട്ടുണ്ട്. ഇനി 10 വർഷം ഇടവേളായിരുന്നു, അത് കഴിഞ്ഞ് അടുത്ത് തുടങ്ങി. സന്തോഷമായിട്ടാണ് പിന്നെ ഇവിടെ വന്ന് നെയ്ത്. നമുക്ക് വേറെ ഒരു കഷ്ടവും ഇല്ല. പിന്നെ അന്നുള്ള കാര്യങ്ങൾ നടക്കും, നമ്മളെ മക്കളെ ആവശ്യങ്ങൾ നടക്കും. അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ സന്തോഷമായിട്ടൊക്കെ ഇരുന്ന് ജോലിയാണ്. എല്ലാവരും കൂട്ടി തന്നെ, എല്ലാവരും ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോഴും എന്തെങ്കിലുമൊക്കെ കോമഡികൾ കിട്ടും ചിരിക്കാൻ. കോമഡി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് ചിരിക്കട്ടെ. ഇപ്പം എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പം പറയാൻ പറ്റില്ല. ഇനി ഇവർ നെയ്തെടുക്കുന്നത് വെറും തുണിയിഴകൾ മാത്രമല്ല, അവരുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. ഇങ്ങനെ നാട്ടുമ്പുറങ്ങളിൽ ഒറ്റപ്പെട്ട കാഴ്ചകൾ, നമ്മൾ കാണാത്ത കാഴ്ചകൾ ഇനിയും ഒരുപാടുണ്ട്. വീണ്ടും വേറൊരു കാഴ്ചയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.